പുതിയ ഒരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റി എം കോം സെക്കൻഡ് സെമസ്റ്ററിലെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പറിലെ 9th യൂണിറ്റ് ആയിട്ടുള്ള ബ്രാൻഡിംഗ് പാക്കേജിംഗ് ആൻഡ് സർവീസസ് എന്ന് പറയുന്ന യൂണിറ്റാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ആദ്യം പഠിക്കാനുള്ളത് എന്താണ് ബ്രാൻഡിംഗ് എന്നുള്ളതാണ്. ബ്രാൻഡിംഗ് എന്ന് വെച്ചാൽ ക്രിയേറ്റിംഗ് ഓഫ് ഐഡൻറ്റിറ്റി, അതായത് ഓഡിയൻസിൽ നിന്നൊക്കെ അല്ലെങ്കിൽ മറ്റ് പബ്ലിക്കിൽ നിന്നൊക്കെ എന്താണ് നമ്മുടെ ബിസിനസ് അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിൽ സെയിൽ ചെയ്തിട്ടുള്ള ഉൽപ്പന്നത്തേക്ക് എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു ടാർഗറ്റ് ഓഡിയൻസിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബ്രാൻഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉൽപ്പന്നത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബിസിനസ്സിന് ഒരു പേര് നൽകും അല്ലേ. അപ്പോൾ പേര് നൽകുന്നതിനെയാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ അങ്ങനെ ആ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ പേര് നൽകുന്നത് എന്തിനാണ്? ഈ ഒരു ടാർഗറ്റ് ഓഡിയൻസിൽ നിന്നൊക്കെ നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റൊക്കെ ഒരു വേർതിരിച്ച് കാരാൻ അല്ലെങ്കിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഐഡൻറ്റിറ്റിയെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത് ബ്രാൻഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബ്രാൻഡിംഗ് എന്താണെന്നൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ബ്രാൻഡിംഗ് കൊണ്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജസ്, ഗുണങ്ങൾ അല്ലെങ്കിൽ മെറിറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ട് വരുന്നത് ക്രിയേറ്റ്സ് വൈഡ് അവെയർനെസ്. അതായത് നമ്മൾ ഒരു അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു പേര് നൽകുമ്പോൾ, ബ്രാൻഡിംഗ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ആളുകളുടെ ഒരു അവെയർനെസ് വൈഡായിട്ടുള്ള ഒരു അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താണ് ഈ ഒരു ബ്രാൻഡിംഗ് കൊണ്ടുണ്ടാകുന്ന ഒരു ഗുണമാണല്ലേ. രണ്ടാമത്തേത് എന്താണ്? അക്യൂർ കസ്റ്റമർ ഈസിലി. അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമേഴ്സിന് ഉപഭോക്താക്കളെയൊക്കെ വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്, സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, മൂന്നാമത്തേത് എന്താണ്? ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ബിസിനസ്. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിന് ഒരുപാട് പ്രോഫിറ്റബിലിറ്റി, ലാഭങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നുണ്ട് ഈ ഒരു ബ്രാൻഡിംഗ് കൊണ്ടെന്ന് പറയുന്നുണ്ട്. നാലാമത്തെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത് ഹെൽപ്സ് ഇൻ ഫേസിങ് കോമ്പറ്റീഷൻ. കോമ്പറ്റീറ്റേഴ്സിനൊക്കെ ഫേസ് ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ബ്രാൻഡിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ എൻഹാൻസ് ബിസിനസ് വാല്യൂ. നമ്മുടെ ബിസിനസ്സിൻ്റെ മൂല്യം വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇമ്പ്രൂവ് പ്രൊഡക്ടിവിറ്റി ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന് പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കാനും ഇൻക്രീസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് പല ക്രൈസിസുകളിലൊക്കെ ഏർപ്പെടുമ്പോൾ ആ ഒരു ക്രൈസിസിൽ നിന്നൊക്കെ നമ്മുടെ സപ്പോർട്ട് ചെയ്യാനും ഈ ഒരു ബ്രാൻഡിംഗ് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത്രയാണ് ഈ ഒരു ബ്രാൻഡിങ്ങിന് വരുന്ന അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബ്രാൻഡിങ്ങിൻ്റെ ഗുണങ്ങളെ അഡ്വാൻറ്റേജസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് ബ്രാൻഡിങ്ങിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കാം. പ്രധാനമായിട്ടും എന്താണ്, എക്സ്പെൻസീവ് ആണ്. നമ്മുടെ ബിസിനസ്സിന് ഒരു ബ്രാൻഡിങ് ചെയ്യാമെന്ന് വെച്ചാൽ അത് വളരെ ചിലവേറിയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനും സാധ്യത ഉണ്ട്. കൺഫ്യൂഷൻ ഇങ്ങനെ ഉണ്ടാക്കുക, അപ്പോൾ നമ്മുടെ ബിസിനസ്സിനൊരു നെയിം ബ്രാൻഡ് നൽകുമ്പോൾ ചിലപ്പോൾ ആ ഒരു സെയിം ബ്രാൻഡ് അല്ലെങ്കിൽ സെയിം നെയിം വേറെ ഏതെങ്കിലും ബിസിനസ്സിനുണ്ടെങ്കിൽ അതും എന്താണ് ഒരു കൺഫ്യൂഷനായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബ്രാൻഡിങ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ഒരുപാട് ടൈം വരുന്നുണ്ട്, ടൈം കൺസ്യൂമിങ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ബ്രാൻഡിങ്ങിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസുകളായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്താണ് ബ്രാൻഡിങ്, ബ്രാൻഡിങ് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെ അതുപോലെ തന്നെ ദോഷങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് പാക്കേജിങ് എന്നുള്ളതാണ്. പാക്കേജിങ് എന്ന് വെച്ചാൽ നമ്മളുണ്ടാക്കിയിട്ടുള്ള പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ എന്താണ് വളരെ സേഫ് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആ ഒരു ഉൽപ്പന്നത്തെ നമ്മളൊന്ന് കവർ ചെയ്യും. അതിനെയാണ് പാക്കേജിങ് എന്ന് പറയുന്നത്. എങ്കിൽ ആ ഒരു ഉൽപ്പന്നം എന്താണ് മാനുഫാക്ചറിൽ നിന്നും കസ്റ്റമേഴ്സിലോട്ട് വളരെ സേഫ് ആയിട്ട് എത്തിക്കാനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പാക്കേജിങ് കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പാക്കേജിങ് എന്താ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പാക്കേജിങ് എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ലേബലിംഗ് എന്നുള്ളതാണ്. ലേബലിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ദി പ്രോസസ് ഓഫ് പുട്ടിംഗ് ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് ഓൺ ദി പാക്കേജ്. അതായത് നമ്മൾ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ആ ഒരു ഉൽപ്പന്നം എന്താണ് വളരെ സേഫായിട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണല്ലേ നമ്മൾ അതിനൊരു കവറിങ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ പാക്കേജിങ് എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ആ ഒരു പാക്കേജിങ്ങിൽ എന്ത് ചെയ്യുകയാണ് നമ്മൾ ആ ഒരു ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇൻഫോർമേഷൻസുകളെല്ലാം അതിൽ കൊടുക്കുന്നതിനെ, ലേബൽ ചെയ്യുന്നതിനെയാണ് ലേബലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, എന്നാണ് ഉൽപ്പന്നം മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ എക്സ്പയർ ഡേറ്റ്, അതുപോലെ തന്നെ ആ ഒരു മാനുഫാക്ചർ
മാനുഫാക്ചറിങ് കമ്പനിയുടെ ആ ഒരു യൂണിറ്റിൻ്റെ പേരും മറ്റു കാര്യങ്ങളും, അതായത് ആ ഒരു പ്രോഡക്റ്റിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ആ ഒരു പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻസുകളെല്ലാം ഈ ഒരു പാക്കേജിൻ്റെ പുറത്താണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാബലിംഗ് എന്ന് പറയുന്നത് ഓക്കെ. അപ്പോൾ ലാബലിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി വിചാരിക്കുന്നു.